രണ്ട് ഭീകരന്മാരെ ഞാനിന്ന് ജയിലിലടക്കാൻ പോവാ. എന്താ ഈ ജയിലിൻ്റെ താക്കോലൊക്കെ അവിടെ റെഡിയാണ്. ഓക്കെ, ഇതിനടിച്ച് പൂട്ടിയിടാൻ പോവാ. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, രാത്രി ആയി കഴിഞ്ഞാൽ എനിക്കിവിടെ പേഷ്യൻസൊക്കെ വരുമ്പോൾ ഗ്യാപ്പ് ഗ്യാപ്പ് കിട്ടുമ്പോൾ ഞാൻ ഇതും കുത്തിയിരുന്ന് നിന്ന് പോവുകയാണ്. അതെൻ്റെ വിലപ്പെട്ട ഒരുപാട് ദിവസങ്ങളെയാണ് നഷ്ടപ്പെടുത്തുന്നത്. ഈ ബ്ലൂ സ്ക്രീനിലോട്ട് ഇങ്ങനെ നോക്കി 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 രാത്രി കാലങ്ങളിൽ കുറച്ച് സമയമാണെങ്കിൽ പോലും ഈ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം എൻ്റെ കണ്ണുകൾക്ക് നല്ല സ്ട്രെയിൻ ഉണ്ടാക്കുന്നുണ്ട്. രാവിലെ ഉറക്കം നഷ്ടപ്പെടുത്തുന്നുണ്ട്. നല്ല പ്രശാന്ത സ്വന്തം ദിവസം തന്നെ നഷ്ടപ്പെടുത്തുന്നുണ്ട്. രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ ഈ രണ്ട് ഭീകരന്മാരെയും ഇങ്ങനെ പൂട്ടിയിടുന്നൊരു ശീലം ഉണ്ടാക്കിയായിരിക്കും. ഇന്ന് അത് ഞാൻ ആവർത്തിക്കാൻ പോവുക. കഴിഞ്ഞ ദിവസം ഞാൻ ഇത് ഷൂട്ട് ചെയ്ത് വെച്ചതായിരുന്നു, പിന്നെ അത് ഡിലീറ്റ് ആയി പോയതുകൊണ്ട് ഇന്ന് വീണ്ടും ഷൂട്ട് ചെയ്യാം നിങ്ങൾക്ക് വേണ്ടി. ഞാനിത് കാണിച്ചിരുന്നത് എന്തിനാണെന്ന് അറിയാം? നമ്മൾ വളരെ കോൺഷ്യസ് ആയിരിക്കണം. നമ്മൾ ഓരോ ദിവസങ്ങൾ പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് രാത്രി കാലങ്ങളിൽ അമിതമായിട്ട് ഇങ്ങനെ വാട്സപ്പ് ചാറ്റും ചെയ്ത് ഫേസ്ബുക്കും നോക്കി അങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ്. നോക്കുന്നതുകൊണ്ട് മാത്രമല്ല പ്രശ്നം, ബ്ലൂ സ്ക്രീൻ പ്രശ്നം ഉണ്ടാക്കുന്നു എന്ന് മാത്രമല്ല, നമ്മുടെ തലയിലേക്ക് അനാവശ്യമായിട്ട് ഒരുപാട് ഇൻഫർമേഷൻ ലോഡായിട്ട് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാം. പിന്നീട് നമുക്ക് ആ ഒരു ഇൻഫർമേഷൻ അനുസരിച്ച് നമ്മളിങ്ങനെ അസ്വസ്ഥമാവുകയും അതിന് ഉറക്കം നഷ്ടപ്പെടുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാവും. ഇന്ന് ഞാൻ കമ്പലിംഗ് ആയിട്ട് ഇത് പൂട്ടി വെക്കാൻ പോവുകയാണ്. എൻ്റെ പരിസരത്തൊന്നും ഇതുണ്ടാവാൻ പാടില്ല, കാരണം പലപ്പോഴും നമ്മളെ കണ്ണിൻ്റെ മുമ്പിൽ ഇത് കാണുമ്പോൾ ഇങ്ങനെ തോണ്ടി നിൽക്കാൻ തോന്നിപ്പോകും നമുക്ക്. എൻ്റെ പ്രിയപ്പെട്ട Note 20 Ultra, അതുപോലെ തന്നെ എനിക്ക് അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട Apple iPhone 13 Pro രണ്ടും മാറ്റി വെക്കുകയാണ് ഇങ്ങോട്ട്. ഇതിൽ കുറച്ചുകൂടി ചാർജ് കൂട്ടാണ്ട് രാവിലെ എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനൊക്കെ ഉണ്ട്, എങ്കിലും ചാർജ് ചെയ്യാൻ വേണ്ടി പോലും ഞാൻ ഈ പരിസരത്തൊന്നും യുവമാരെ വെക്കുന്നില്ല. രണ്ടും എയർപ്ലെയിൻ മോഡിൽ ഇട്ടുകൊണ്ട് രാത്രി ഇന്ന് ഉറങ്ങാൻ പോവുകയാണ്. ഓക്കെ, എന്നൊരു ഫോണൊന്നും ഉപയോഗിക്കേ വേണ്ട, രണ്ടും എയർപ്ലെയിനിലാക്കി ഇനി ഇതിലെ ഈ ഒരു ലോക്ക് തുറന്നിട്ട് ഞാനിതാ ഇവിടേക്കത് പൂട്ടിയിടാൻ പോവുകയാണ്. ഈ പരിസരത്തൊന്നും ഇത് കാണാൻ പാടില്ല, കാരണം നമുക്ക് എന്താ പ്രശ്നം, നമ്മളെന്തെങ്കിലും ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അതിനനുസരിച്ച് പെട്ടെന്ന് എന്ത് ചെയ്യുന്ന അറിയാം, ചെറിയ കുട്ടികളെ പോലെ അതെടുത്ത് കളിക്കാൻ തുടങ്ങും. അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി പൂട്ടിയിട്ട്. നമ്മൾ ഒരിക്കലും നമ്മൾ ടെക്നോളജിയുടെ അടിമയായി പോകരുത്. നമ്മളെപ്പോഴും ടെക്നോളജിയുടെ ഉടമയാവണം, അല്ലെങ്കിൽ രാജാവാകണം. അവിടെ നിൽക്കണമെന്ന് പറഞ്ഞാൽ നിർത്താൻ പറ്റണം, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളിങ്ങനെ നമ്മളെ മുമ്പിലേക്ക് മൊബൈൽ ഫോൺ വരുമ്പോഴേക്ക് അതെടുത്ത് നോക്കി 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 അതിൻ്റെ അതുകൊണ്ടുണ്ടാകുന്ന കോൺസിക്വൻസ്, നമുക്കുണ്ടാകുന്ന ഉറക്കത്തിൻ്റെ നഷ്ടം, നമുക്കുണ്ടാകുന്ന സ്വസ്ഥതയുടെ നഷ്ടമൊക്കെ ചിന്തിച്ച് ചിന്തിക്കാതെ അങ്ങനെ നോക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. മറിച്ച് ബോധപൂർവം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മുടെ ടെക്നോളജി ഉപയോഗപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവേണ്ടത്. അത് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയാണെങ്കിൽ ബോധപൂർവം കോൺഷ്യസ് ആയിട്ട് ഡിസൈഡ് ചെയ്യണം. ഇനി എന്തെങ്കിലും ഓഡിയോ ബുക്സ് വായിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഡിസൈഡ് ചെയ്യണം. പക്ഷെ നമ്മളെപ്പോഴും നമ്മുടെ ടെക്നോളജിയുടെ രാജാവാവണം, ടെക്നോളജിയെ നമ്മുടെ രാജാവായി മാറ്റരുത്. ഓക്കെ, പലപ്പോഴും അത് സംഭവിക്കാറുള്ളത്, നമ്മൾ അനാവശ്യമായിട്ട് ഒരുപാട് ഗെയിം കളിച്ചും മറ്റുമൊക്കെ നമ്മൾ സമയം കളയുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മൾ അതിൻ്റെ അടിമയായി പോവുകയാണ്. മറിച്ച് നമ്മുടെ ലൈഫിൻ്റെ ശോഭനമായ ഭാവിക്ക് വേണ്ടി, നമ്മുടെ ലൈഫിൻ്റെ സ്വസ്ഥതയ്ക്ക് വേണ്ടി ഇതിനെ ഉപയോഗപ്പെടുത്തുമ്പോഴോ നമ്മളതിൻ്റെ രാജാവായി മാറുക ചെയ്യാം. ഞാൻ ഇന്ന് മൊബൈൽ ഫോൺ ഉപയോഗിക്കുകയോ ഉപയോഗിക്കില്ലേ, എന്തെങ്കിലും സാഹചര്യത്തിൽ എടുക്കാനുള്ള പ്രേരണ ഉണ്ടാവുമോ എന്നുള്ള ഒരു ചലഞ്ചാണ് ഇന്ന് രാവിലെ 5:20 വീണ്ടും ഓണാക്കിയതിന് ശേഷം നമുക്ക് കാണാം. ഫോൺ എടുക്കാനുള്ള എല്ലാ ടെംപ്റ്റേഷനെയും മറികടന്നുകൊണ്ട് എൻ്റെ ഫോൺ തന്നെ അടിച്ചു തന്ന അലാറം ഓണാക്കി ഞാനിപ്പോൾ എഴുന്നേൽക്കുകയാണ്. ഫോൺ തൊട്ടതേയല്ല. ഇനി നിങ്ങളുടെ കൂടെയാണ് ഇതുപോലെ ഉറങ്ങുന്ന സമയ സ്ഥലത്ത് നിന്നും പൂർണ്ണമായിട്ട് ഫോണിനെ മാറ്റി വെച്ചുകൊണ്ട് ഉറങ്ങാൻ ക്ഷീണിക്കുക. വളരെ സക്സസ്ഫുള്ളായിട്ടാണ് ഈ ചലഞ്ച് ഇവിടെ പൂർത്തീകരിച്ചത്. അങ്ങനെ ഒരു രാത്രി മുഴുവനും ഫോണിൻ്റെ രാജാവായി, ഫോൺ എടുക്കാനുള്ള എല്ലാ പ്രേരണകളെയും മറികടന്നുകൊണ്ട് ഞാൻ ഈ സുപ്രഭാതത്തിൽ വളരെ നല്ലൊരു ഉറക്കം
ലഭിച്ചുകൊണ്ട് ഈ സുപ്രഭാതത്തിൽ ഈ ഒരു ദിവസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മുടെ ഒരു ദിവസവും നമ്മൾ ഫോൺ ഉപയോഗിച്ചതിൻ്റെ പേരിൽ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. ഓക്കെ, ബൈ.